أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزمال رجس عن عمل الشيطان فاجتنبوه لعلكم تفلحون ഏറ്റവും ബഹുമാനമാർന്ന ഉസ്താദ്മാരെ, സ്നേഹജനങ്ങളെ, നിശ്ചിതവും പരിമിതവുമായ സമയത്തിനുള്ളിൽ ഏറെ പ്രസക്തവും ശ്രദ്ധേയവുമായ ഒരു വിഷയത്തിന്റെ അപഗ്രഥനം എനിക്കിവിടെ നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ശ്രോതാക്കളുടെ സജീവ ശ്രദ്ധയും പരിഗണനയും എന്നിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആദ്യമായി എന്റെ മുന്നിലിരിക്കുന്നവർക്ക് എസ് എസ് എഫിന്റെ സ്നേഹാദരവുകളോട് കൂടിയുള്ള വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നാല് ഭാഗങ്ങളാണ്. ഒന്ന് ബാല്യം, രണ്ട് കൗമാരം, മൂന്ന് യുവത്വം, നാല് വാർദ്ധക്യം. ഈ നാല് ഭാഗങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാലമാണ് യുവത്വകാലം. വളരെയേറെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ജീവിതം താറുമാറാകുന്നത് വസ്തുതയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ശരീരം പലതും ആഗ്രഹിക്കും. ആഴ്ചകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ താൽക്കാലികമായ സുഖാസ്വാദനമോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ അവനക്ക് നിർവഹിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. അത് പക്ഷേ അവന്റെ ദീർഘമായ ജീവിതത്തിൽ അതുണ്ടാക്കി തീർക്കുന്ന വിനകൾ ചെറുതല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളും ശാസ്ത്രകളും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ സന്തോഷത്തോടുകൂടെ ജീവിതത്തിന് പരിസമാപ്തി കുറിക്കാം. ഇസ്ലാം വളരെയധികം ശക്തമായി നിരോധിച്ച ഒരു സംഭവമാണ് ലഹരി എന്നത്. ലഹരിയും അമിതമായ ലഹരി ഉപയോഗം കാരണം സ്വന്തം പെറ്റുമ്മയെ പോലും സ്വന്തം മകൻ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നുപോയതാണ്. ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലം ജീവിതത്തിൽ താളം തെറ്റി തന്നെ പ്രസവിച്ച പെറ്റുമ്മയോട് വളരെ മോശമായി സഹകരിക്കുന്ന ഒരവസ്ഥ നമ്മളിൽ കടന്നുപോയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.